हाई ऑल वेलकम बैक टू अवर चैनल अब इन वीडियो और रेसीपी का साधारण व्लोगा कार्यम एडिटिंगो भंगियाल अदिष्टाव नोक इन्ले रात्रि वीडियो षूटिंग एडिटिंग कूं मणीटो अब यानि वैगीटे अब सुबह निस्किले पलर चो अब निस्कारम समयत अगर कुछ लेटो पेकुटी डिस्टर्बी सूखलो क्यों सरप्रईसो अभी या पात्र अत्यावश्यू अवे कहुगे तुच्छ क्लीन कुछ वे मुटे पुंगी वे या कस्ट षूटेद रे मदर्सा अलो പെൺകുട്ടികളാദ്യത്തെ പെൺകുട്ടികളാവുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ കുറച്ച് ഗുണങ്ങളൊക്കെ ഉണ്ടാവും ഓരോരുത്തർ അയ്യോ പെൺകുട്ടിയാണോ എന്ന് ചോദിക്കില്ലേ ശരിക്കും പറഞ്ഞാൽ അനുഗ്രഹമാണ് നമുക്ക് ആദ്യത്തെ പെൺകുട്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് പെൺകുട്ടികളെല്ലാവരും സന്തോഷിക്കുക കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എണീറ്റ് വന്നു പിന്നെ ഹൈസും കൂടെ എണീറ്റിട്ടുണ്ട് കേട്ടോ എന്തമ്മാ എന്തമ്മത് എടി നോക്കട്ടെ എന്താണ് എന്തമ്മാ ദീദി അങ്ങനെ ഞാന് മോനെ കുളിപ്പിക്കാൻ പോയി കുളിപ്പിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഡയപ്പർ ഒക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് മാറ്റിയല്ല ഇപ്പോ ഡയപ്പർ ഇട്ടിട്ടില്ല കുറച്ച് നേരം ഇങ്ങനെ ഫ്രീ ആക്കി വിടാറുണ്ട് കേട്ടോ അപ്പോൾ ഫുൾ പണിയായിരിക്കും അപ്പോൾ ഇന്ന് സേമിയ ബിരിയാണിയാണ് അപ്പോൾ ഉള്ളി ഇക്കാനോട് കട്ട് ചെയ്ത് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ബാക്കിയുള്ള പണികൾ നോക്കാലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ മോനെ മുട്ട നാടൻ മുട്ടയാണ് കേട്ടോ കൊടുക്കുന്നത് ഗുഡ് ബോയ് അപ്പൊ സേമിയ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള പോട്ട് ഞാൻ സ്റ്റവിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അതിലേക്ക് നമുക്ക് എണ്ണ കൊഴിച്ച് കൊടുക്കണം അപ്പോൾ ഉള്ളിയും തക്കാളിയും രണ്ട് ഉള്ളിയും രണ്ട് തക്കാളിയും ആണ് എടുത്തിട്ടുള്ളത് ഒരു പച്ചമുളകും പക്ഷേ ആ പച്ചമുളക് ഞാൻ ഇടുന്നില്ല കേട്ടോ കണ്ടത്തിൻ്റെ എനിക്ക് പേടിയാണ് അപ്പോൾ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കുക അതിൽ വേണമെങ്കിൽ നമുക്ക് കുറച്ച് നെയ്യും മിക്സ് ചെയ്ത് ഒഴിക്കാം കേട്ടോ ഞാനിപ്പോൾ പിശുക്ക് കാണിച്ചുകൊണ്ട് നെയ്യ് ഒഴിക്കുന്നില്ല ഇനി ഒരു മൂന്ന് പാക്കറ്റ് സേമിയാണ് എടുത്തിട്ടുള്ളത് ഇത് അധികം കട്ടിയില്ലാത്ത സേമിയാണ് അതിനനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരാം കേട്ടോ അപ്പോൾ മൂന്ന് പാക്കറ്റ് ഫുള്ളായിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾക്കിതിപ്പോൾ എത്ര ആവശ്യം വരുന്ന പോലും എനിക്കറിയില്ല അതാണ് പ്രശ്നം അതുകൊണ്ട് മൂന്ന് പാക്കറ്റ് എടുത്തതാണ് പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളി എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഗ്യാപ്പിൽ ഞാൻ ഒരു മുട്ടയും കൂടി ഇട്ട് തൊലിച്ച് വെക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ചുച്ചുക്കുട്ടിക്ക് കൊടുക്കാനും വേണ്ടിയിട്ടാണ് അപ്പോൾ എണ്ണയിലിട്ട് ഉള്ളി ഇളക്കാൻ മറന്നു പോയി കുട്ടിക്ക് മുട്ട ഇടക്ക് കൊടുക്കാൻ പോയപ്പോൾ അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം വീഴും നമ്മള് ബിരിയാണി ഉണ്ടാക്കട്ടെ സേമിയ ബിരിയാണിയാണ് ഇതെന്തത് മുട്ടനെ സാമ്പാറാക്കിയ ഉള്ളി ഒന്ന് വഴണ്ടു വന്നതിന് ശേഷം നമുക്ക് ഒരു സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക കേട്ടോ ഇത് ചെറിയ സ്പൂൺ ആയതുകൊണ്ടാണ് രണ്ട് സ്പൂൺ ഇടുന്നത് വലിയ സ്പൂൺ ആണെങ്കിൽ ഒരു സ്പൂൺ മതി എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക പച്ചമണം പോയതിന് ശേഷം തക്കാളി ഇട്ട് കൊടുക്കുക കേട്ടോ തക്കാളി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കണം കുളിക്കണ്ടേ തക്കാളി ഉള്ളി നന്നായിട്ട് വഴണ്ടതിന് ശേഷം ഒരു ഒരു സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇതൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കേണ്ടത്
ഡയറ്റ് ഒക്കെ ആക്കിട്ട് ഇങ്ങനെ നടക്കും. ഹയാനും പാവാണ് പാവാണെന്ന് ഓരോരുത്തർ പറയുമ്പോൾ എപ്പോഴും ഇതുപോലെ എന്തെങ്കിലും കുണ്ടാമണ്ടി കാണിച്ചിട്ട് ഇരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ഉള്ളി, തക്കാളി ഇതൊക്കെ പച്ചമണമൊക്കെ പോയി എല്ലാ മസാലയൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഓരോ സേമിയക്ക് അനുസരിച്ചും വ്യത്യാസമായിട്ടുണ്ടാവും കേട്ടോ. ഇത് വേകാനും വേണ്ടിയിട്ടുകൊണ്ട് എനിക്ക് കറക്റ്റ് അളവ് പറയാൻ പറ്റാത്തത്. ഇനി നമ്മൾ സേമി ഇടുമ്പോൾ ഏകദേശം ഒരു അളവ് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഈ വെള്ളമൊക്കെ തിളച്ച് വരുമ്പോൾ കുറച്ച് ചെറുനാരങ്ങ നീരും കൂടെ പിഴിഞ്ഞു കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മുടെ സേമി ഇട്ട് കൊടുക്കുക. സേമി ഇടുമ്പോൾ ഏകദേശം ഇത് രണ്ടും മുങ്ങി നിൽക്കുന്ന പോലെ അളവിനാക്കിയാൽ മതി. അപ്പോൾ കറക്റ്റായിട്ട് വരും കേട്ടോ. ഒരുപാട് വെള്ളമൊന്നും ഇല്ലാതെ കറക്റ്റായിട്ട് വരും. അപ്പോൾ ഇത് ഇളക്കുക നന്നായിട്ട്, എന്നിട്ട് മൂടി വെക്കുക. ഇനി നമുക്ക് കുട്ടികൾ പുറത്താണ്, അവരെന്താ കാണിക്കണമെന്ന് ഒന്ന് പോയി നോക്കിയിട്ട് വരാം കേട്ടോ. അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അതോ ഹേസ നിന്ന് മൂത്രം ഒഴിക്കണ ഹേസോ നോക്കട്ടെ. അയ്യേ, എന്നിട്ട് കൈ എവിടെയെങ്കിലും മുറിച്ചിട്ട് വാട്ടാ. പൈപ്പ് തന്നെ വെച്ചിട്ട് പാൻറ്റിൽ മൂത്രം സൈക്കിള് നേരാക്കാണ്. ആ അവിടെ നോക്കിയിട്ടിരുന്ന ഇത് അടിപിടിക്കും. അപ്പൊ വേഗം ഞാൻ വന്നിട്ട് ഒന്നെല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുത്തതാണ് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ അടിപിടിക്കും. അപ്പോൾ ഇനി നമുക്കൊന്ന് ദമ്മിലിടുന്ന പോലെ സിമ്മിലൊന്ന് മൂടി വെക്കാം കുറച്ച് നേരത്തിന്. അപ്പോൾ ഏകദേശം ആ വെള്ളം ഒന്നും കൂടി വറ്റിയിട്ട് കറക്റ്റായിട്ട്. ഹയാൻ അവിടെ നോക്ക്. ഹയാൻ അത് ചെടി വെട്ടണാണ്, നിനക്ക് ഇത് കട്ടിംഗ് പ്ലെയർ ആക്കാനല്ല. അപ്പോൾ ഒരു മുട്ടയും കൂടെ ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടെ ഇതിൻ്റെ മുകളിൽ ഇട്ടതാണ്. ഒരു രണ്ട് മൂന്ന് മുട്ടയൊക്കെ ഇടാം. മുട്ടയും കൂടെ ഇട്ടിട്ട് കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് നമ്മുടെ സേമിയ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ. എല്ലാവരും ഇരിക്കേ. ഹയാൻ മതി മതി ബാ, കുറച്ച് വെയിൽ നിർത്തണം. അവനെ അവിടെ നിർത്ത, അവിടെ നിർത്ത. ആ വെയിലുള്ളോ അവിടെ അല്ല. ആ അപ്പൊ ഇതിന് കറി വേറെ വെച്ചില്ല കേട്ടോ. ഇന്നലത്തെ മീൻകറി ഉണ്ടായിരുന്നു, അത് കൂട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണി കഴിഞ്ഞത് ഞാൻ നേരെ വീഡിയോ ഷൂട്ട് ചെയ്യാനാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. എല്ലാവർക്കും തക്കാളി വേണ്ട അല്ലേ. ഇതൊക്കെ കഴിക്കും. വലത് കൈ, വലത് കൈ, ഈ കൈ, ഈ കൈ, ഈ കൈ. ഓ തകനില്ലെങ്കിൽ എനിക്ക് വേണ്ട പോരെ. ഇനി അവളുടെയിലും കൂടെ നോക്ക്. ചിന്തി വിട്ടത് ഒഴിക്കണ നോക്ക്. മതി എന്നിട്ട് നമ്മള് വീഡിയോ ഇപ്പൊ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ. അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് ഇപ്പൊ സമയം ഞാൻ കാണിച്ചുതരാം. അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് ആദ്യത്തെ കമൻസിനൊക്കെ റിപ്ലൈ കൊടുത്ത് കഴിയുമ്പോഴേക്കും മൂന്നരയായി. പാവൻ്റെ മോൻ ഉറങ്ങി എന്ന് ഒരുപാട് ലേറ്റ്. അപ്പം ഇനി വേണം ചോറുണ്ടാക്കാൻ. ഞാൻ ചോറ് വെക്കാൻ പോകണം കേട്ടോ. ബാക്കിയുള്ള മക്കളൊക്കെ പുറത്തുകൊണ്ട് പോയി. എല്ലാ ദിവസവും ഇങ്ങനെ ആവാറില്ല, ചില ദിവസങ്ങളിൽ ഇങ്ങനെ ഒത്തിരി ലേറ്റാവും നമ്മൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നതുകൊണ്ട്. അപ്പോൾ ഏതായാലും ഞാൻ ചോറുണ്ടാക്കട്ടെ കേട്ടോ. നേരത്തെ ഇപ്പോൾ പുറത്തു പോയി കഴിഞ്ഞാൽ ഫുഡൊന്നും കിട്ടൂല. അല്ലെങ്കിൽ ഇത്രയും ലേറ്റാവും എന്ന് ഞാൻ വിചാരിച്ചില്ല. അതാണ് പ്രശ്നം. കഞ്ഞി വെച്ചാലോ നോക്കണം. രണ്ട് നാഴി. അപ്പൊ നമുക്ക് ഇത് കഴുകട്ടെ. അല്ലെങ്കിൽ വേഗം കഴിയണാണ് കേട്ടോ. ഇന്ന് പക്ഷെ ഒക്കെ ലേറ്റായി. അപ്പൊ ആ ഹേസൻ നന്നായി ഉറങ്ങി. അവന് പിന്നെ കുറച്ച് ലേറ്റായിട്ടാണ് നാശം കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് പിന്നെ പ്രശ്നമല്ല. ഞാൻ അരി ഇട്ടിട്ട് വരാമേ.
തീപ്പെട്ടി കിട്ടി ഒരു ലൈറ്റർ പൊട്ടിട്ട് കേടുന്നിട്ട് എത്ര ദിവസമായി ഞാൻ കത്തിച്ച് ഇതൊന്ന് വാങ്ങിത്തരോ എപ്പോഴെങ്കിലും എത്ര ദിവസമായി ഞാൻ എനിക്ക് ഓർമ്മ ഉണ്ടാവണ്ടേ ആ കത്തിച്ച് ഞാൻ ചോറ് വെച്ചോളാം ഇനി വാങ്ങണം ഉപ്പിട്ടരോ മീൻകറി ഇന്നലത്തെ മീൻകറി ഉണ്ട് അതും മുട്ടയും പൊരിക്കാം ഹേസനക്ക് കഞ്ഞി കൊടുക്കാലോ അല്ലെങ്കിൽ നെയ്യിട്ടിട്ട് കൊടുക്കാം ചോറ് ഞങ്ങൾ ഇവിടെ ചോറിൽ ഉപ്പിടും കേട്ടോ ഒരു തമിഴ്നാട് സ്റ്റൈലാണ് കേരളത്തിലുള്ളവരങ്ങനെ ഉപ്പിടാറില്ല പക്ഷെ ഞങ്ങൾ ഉപ്പിടും എനിക്ക് അങ്ങനെ കഴിച്ച് ശീലമായിപ്പോയി ആ ചെക്ക് എടുത്തേക്ക് തിങ്കളാഴ്ച അയക്കാനുള്ളതാണ് മുട്ടുണ്ടാ വാങ്ങിത്തരോ അപ്പൊ നമുക്ക് ഇന്ന് ചോറും മുട്ടയും ഇന്നലത്തെ മീൻകറിയാണ് രാവിലെ കുഴപ്പമില്ല അത്യാവശ്യം നന്നായിട്ട് പോയല്ലോ ബിരിയാണി ഒക്കെ ആയിട്ട് സേമിയ ബിരിയാണി അപ്പൊ ഉച്ചയ്ക്ക് ഇങ്ങനെ പോവാട്ടോ പക്ഷെ നമുക്ക് സമയം ഉച്ചയല്ല ഇത് ശരിക്കും പറഞ്ഞാൽ മൂന്നര കഴിഞ്ഞു അതാണ് വിഷയം വീഡിയോ ഒക്കെ എടുത്തു കഴിയുമ്പോ അങ്ങനെ ആവുന്നതാണ് ഇന്നലെ രാത്രി വീട്ടിൽ എടുക്കാൻ പറ്റില്ല കുറെ ഇൻഫർമേഷൻസ് കൊറേ ഇൻഫർമേഷൻസ് ആ ചേച്ചിയുടെ അടുത്തൊന്നും ഇന്നലെ നമ്മള് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ലൈ ചേച്ചിയുടെ ഇന്നലെ അല്ല നാളെ ഈ വീഡിയോ അപ്ലോഡ് ആവുന്നത് കൊണ്ടാണ് ഇന്നലെ എന്ന് പറയുന്നത് കേട്ടോ നമ്മള് കാണുമ്പോൾ നാളെ ആയിട്ടുണ്ടാവും അപ്പൊ ആ ചേച്ചിയുടെ നിന്ന് ഇൻഫർമേഷൻസ് കിട്ടിയില്ല രാത്രി നമ്മൾ കുറെ വെയിറ്റ് ചെയ്ത് വന്നു അപ്പോൾ രാവിലെ ആയപ്പോൾ അവർക്ക് കുറെ പണിയൊക്കെ ഉണ്ടാവുമല്ലോ ശ്വാസം കിട്ടണം അപ്പോൾ രാവിലെ ആയി പിന്നെ ഒക്കെ കിട്ടാനും പിന്നെ ഫുഡുണ്ടാക്കി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയതിന് ശേഷമാണ് നമ്മൾ പിന്നെ വീഡിയോ എടുക്കാൻ നിന്നത് ആദ്യത്തെ വീഡിയോ ശരിയായില്ല പിന്നെ അത് ഡിലീറ്റ് ചെയ്തതിന് ശേഷം വേറെ വീഡിയോ എടുത്തു അങ്ങനെ അപ്ലോഡ് ആകുമ്പോഴേക്കും ലേറ്റായി അതുകൊണ്ടാണ് ചോറ് വെക്കാൻ ലേറ്റായത് ചിലർ ചെയ്ത് നിനക്ക് മക്കളെ നോക്കിയിട്ട് വെറുതെ അങ്ങനെ ഇരുന്നോടെയാണ് എനിക്ക് അങ്ങനെയുള്ളവരോട് പറയാനുള്ള എന്താണെന്നറിയോ നമ്മൾ നമ്മുടെ മക്കളെ മാത്രം നോക്കിയിട്ട് ഇരിക്കേണ്ടവരല്ല നമുക്ക് ഈ ഭൂമിയിൽ നമ്മൾ ജനിച്ചതിന് എന്തെങ്കിലുമൊക്കെ ഒരു തെളിവ് വേണം നമ്മളെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ആർക്കെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അവർക്ക് ചെയ്തു കൊടുക്കാനൊരു ചാൻസ് ഉണ്ടെങ്കിൽ അതും കൂടെ ചെയ്തിട്ടൊക്കെ മരിക്കുകയാണെങ്കിലും മരിക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് നമുക്ക് മരിക്കാൻ പറ്റുമല്ലെ നമ്മുടെ കാര്യം മാത്രം നോക്കി നമ്മുടെ മക്കളുടെ കാര്യം മാത്രം നോക്കി സെൽഫിഷായിട്ട് മരിക്കുന്നതിനേക്കാളും നല്ലത് കുറച്ച് പേർക്കെങ്കിലും ഹെൽപ്പ് ചെയ്തിട്ട് പറ്റുന്ന പോലെ ഹെൽപ്പ് ചെയ്തിട്ട് മരിക്കാം അങ്ങനെയാണ് എൻ്റെ ഒരു പോളിസി ഞാൻ അങ്ങനെയാണ് കേട്ടോ പഠിച്ചിട്ടുള്ളത് എന്നെ അങ്ങനെയാണ് വളർത്തിയിട്ടുള്ളത് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ശരി ഇനിയിപ്പോൾ ചോറാവുന്ന വരെ കുറച്ച് നേരം അടുപ്പ് ഇരുന്നിട്ട് കുറച്ച് കമൻസിനൊക്കെ റിപ്ലൈ കൊടുത്തിട്ട് എന്താ സത്തേ നഖം ഇച്ചിയായോ നഖം വെട്ടി തരണോ നഖം വെട്ടി തരാട്ടോ അതാ കുട്ടിയെ നെയ്ൽക്കെട്ട് എടുത്തിട്ട് വാ അതിന്റെ ഉള്ളിൽ ഫുള്ള് ചളിയാണല്ലോ എന്താണ് ചോറ് എന്തായി പോയി നോക്കാന്ന് പറഞ്ഞിട്ട് വരുമ്പോ ചോറ് തിളച്ചുകൊണ്ടിരിക്കുന്നു ചോറാവാൻ ഇത്തിരി വൈകിയതുണ്ട് മക്കൾക്കൊക്കെ നല്ലോണം വിഷമം കേട്ടോ അപ്പോൾ റെനക്കുട്ടി വന്നിട്ട് ഒരു ഷാർജ ഷേക്ക് അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ കാണിക്കണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ അവൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉണ്ടാക്കുമ്പോൾ കാണിച്ചില്ല കേട്ടോ അവിടെ ടേസ്റ്റ്
സ്വന്തം ചാനലിൽ ഒരു റിസ്കിന്റെ പുറത്ത് വെച്ചിട്ട് എല്ലാരും വീഡിയോ ചെയ്യോ ചെയ്യാൻ എന്താ ഇവിടെ അടികൂടുന്ന രണ്ടുപേരോ ഔ പാവോ നിന്റെ അനിയനല്ലേ നിന്റെ അനിയനല്ല എന്നാ ഹേസനെ കൊടുക്ക നമുക്ക് മുട്ട ലൈറ്റർ ഇല്ലാത്ത വലിയ കഷ്ടാണ് അപ്പൊ മുട്ട പൊരിക്കാൻ പോണ മുട്ട പൊരിക്കാനൊക്കെ എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ഞാൻ പറയുന്നില്ല തക്കാളി ഞാൻ മുക്കട്ടെ ഇക്കാന്റെ വോയിസ് എല്ലാ ഫോണിലും ഉണ്ടാവും കുറച്ച് വലിയ ജീരകമുണ്ട് കേട്ടോ കുറച്ച് ഡിഫറെന്റ് ആയിട്ട് പൊരിക്കാന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ അതിലേക്ക് നമുക്ക് നമ്മുടെ ഉള്ളി ഇട്ട് കൊടുക്കാം സ്പീഡായിട്ട് കാണിക്കാം കേട്ടോ എന്നാൽ പാത്രങ്ങൾ കഴുകിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം ഇതിൽ വേണമെങ്കിൽ കുറച്ച് ഇഞ്ചിവെളുത്തുള്ളി പേസ്റ്റ് ഇടാം ഒരു ഇറച്ചിയുടെ പേസ്റ്റ് വരാം ഒരു ഇത്രയോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം ഹയാൻ എന്താണ് ബെഡിന്റെ ഒക്കെ കോല നോക്കാക്കി വെച്ചിരിക്കുന്നത് ഹയാനെ നമുക്ക് ഇന്നൊരു പൊട്ടിക്കുന്ന ഡ്രസ്സുകൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ അത് കാണിച്ചു തരാം ഇവര് റീസെല്ലൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് ഇവർക്ക് യൂട്യൂബ് ചാനലാണ് പിന്നെ ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അതായത് റീസെല്ലേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ഗ്രൂപ്പിലൊക്കെ കയറിയാൽ മതി വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ട് അതിന്റെ ലിങ്ക് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ ഈ ഡ്രസ്സ് ഇത് റനാക്കുട്ടിക്ക് കൊടുത്ത ഡ്രസ്സാണ് നല്ല ക്വാളിറ്റിയാണ് കേട്ടോ ഈ ഡ്രസ്സ് നന്നായിട്ടുണ്ട് ഇട്ടപ്പോഴും നല്ല ഭംഗിയുണ്ടായിരുന്നു അപ്പോൾ ആർക്കെങ്കിലും ഡ്രസ്സൊക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ അവരുടെ ചാനൽ കയറി നോക്കുക പിന്നെ അതേപോലെ അവരുടെ ഗ്രൂപ്പിൽ കയറി നോക്കുക നിങ്ങൾ റീസെല്ല് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഗുണം ഉണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇതൊരു ഡ്രസ്സും കൂടിയാണ് കേട്ടോ അതൊക്കെ ക്വാളിറ്റി നോക്കിയിട്ട് നിങ്ങൾ സെലക്ട് ചെയ്ത് എടുത്താൽ മതി കേട്ടോ എണീറ്റ് കളിച്ചാ വീഴും ചുച്ചോ ഫുള്ള് കാലിയായി ബോട്ടിൽ തന്നെ ഫുള്ള് കാലിയാക്കി നോക്ക് എല്ലാം കാലിയായി
നല്ലോണം മഴ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ റോഡിലൊക്കെ കുറേ ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട്. അപ്പോൾ റേനക്കുട്ടി പറഞ്ഞു ബോട്ട് ഉണ്ടാക്കണമെന്ന്. അപ്പുറത്തെ വീട്ടിലവരൊക്കെ ബോട്ട് ഉണ്ടാക്കിയിട്ട് കളിക്കുന്നുണ്ട്. അപ്പോൾ റേനക്കുട്ടിക്ക് അറിയുന്നില്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ, അപ്പോൾ നമ്മൾ പണ്ട് കാലത്ത് ഇതുപോലെ പേപ്പറിൽ ഇങ്ങനെ ബോട്ട് ഉണ്ടാക്കി കളിക്കലുണ്ടല്ലോ. അപ്പോൾ എനിക്ക് മറന്നു ശരിക്കും പറഞ്ഞാൽ. പിന്നെ കുറച്ച് നേരം ചെയ്ത് നോക്കിയപ്പോൾ ഓർമ്മ വന്നു. അപ്പോൾ അങ്ങനെ ബോട്ടൊക്കെ ഉണ്ടാക്കി അവർക്ക് കൊടുത്തു. പഴയ നമ്മളൊക്കെയാണല്ലോ ഇങ്ങനെയൊക്കെ കളിച്ചിട്ടുള്ളത്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇതൊന്നും ശരിക്കും അറിയ പോലുമില്ല. അപ്പോൾ ആ ഒരു നൊസ്റ്റാൾജിക് ഫീല് വരാനും വേണ്ടിയിട്ട് കുറച്ച് നേരം ബോട്ടൊക്കെ ഉണ്ടാക്കിയിട്ടിരുന്നാണ് കേട്ടോ. ഷോള് മേലേക്കൊക്കെ കൊടുക്കാം. വെള്ളം ഒലിച്ചു പോകുന്ന ഭാഗത്ത് ചുച്ചിന് കാണില്ല. ചുച്ചു ഒക്കെ മറിഞ്ഞ് നിൽക്കാണ്. അതാ പോണ് പോണ് പോണ്. അതവിടെ അടങ്ങി കിട്ടോ ചുച്ചു. ഇഷ്ടപ്പെട്ടാ ചുച്ചു? ഇഷ്ടപ്പെട്ടാ? അവിടെ നോക്ക് എന്താ വെള്ളത്തിൽ കളി. ചുച്ചു കുട്ടി ഇഷ്ടപ്പെട്ടാ? കുളിച്ചിട്ടാണ് കളിക്കാൻ പോണ്. ഏ കുളിച്ചാ? ഏ ഡ്രസ് മാത്രം മാറ്റിയില്ലേ. പാവം ഏച്ചന് വിറ്റിട്ട് പോയി. നോക്കട്ടെ അപ്പോൾ നമ്മുടെ ഈ ഫാമിലി. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ മറ്റുള്ളവർക്കും കൂടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ഇൻഷാ അള്ളാ ബൈ ബൈ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും.